ചാടി വരുവേ. വെൽക്കം ടു ഡേ മാർക്ക്. അതിന്റെ നടുക്കൂടെ ഒരു പ്ലെയിൻ പോയി കഴിഞ്ഞാ നടുക്കൂടി ആ പ്ലെയിൻ കേറത്തില്ലല്ലോ. വീട്ടിലെ ആടും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനെ പറിച്ചു കൊടുക്കണായിരുന്നു. പണ്ട് മറ്റേ ഷിപ്പും മറ്റേ ഫ്ലൈറ്റും ഇല്ല, നമ്മുടെ നാട്ടിലെ കാടൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം കണ്ടില്ലേ. എങ്ങനെയുണ്ടത്? ഇത് കൊള്ള നാട്ടിലേ നല്ലത്. ഹായ്, ഹലോ, ഞാനു. ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ കോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനേ, നമ്മൾ ഇന്ന് എവിടെയാണ് വന്നേക്കുന്നത്? ഡേ മാർക്കില്. നമ്മുടെ ഡേ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത്. അതെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസ് ആണല്ലേ. പണ്ട് മറ്റേ ഷിപ്പും മറ്റേ ഫ്ലൈറ്റും ഫ്ലൈറ്റ് ഒന്നും ഇല്ല, പിന്നെ ഷിപ്പിന് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചോണ്ടിരുന്ന ഇവിടുത്തെ ഒരു വലിയ ടോളസ്റ്റ് ഒരു ബിൽഡിംഗ് ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ ചുറ്റുവാണെങ്കിൽ നമുക്ക് കടലാണ് കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ ഇടയ്ക്കും ഷിപ്പൊക്കെ നമുക്ക് പോകുമ്പോൾ അവർക്ക് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് അന്നത്തെ കാലത്ത് ആൾക്കാർ പണിതാണ്. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് ഈ കാണുന്നതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടില്ലേ. എന്തായാലും നമുക്ക് അവിടെ പോവാം. അതൊരു ഒക്ടഗണൽ ഷേപ്പിലല്ലേ, അത് 8 സൈഡ് അല്ലേ. നമ്മളിത് എത്രാമത്തെ വട്ടാ പറഞ്ഞത്? കൊറേ പ്രാവശ്യം. നമ്മൾ മൂന്നാമത്തെ വട്ടം ഇത് പറഞ്ഞത്. മൂന്നോ നാലോ വട്ടമായി നമ്മളിപ്പോ പറഞ്ഞത്. ഇത് കൃഷി സ്ഥലങ്ങളാണ് ഇത്. പക്ഷെ ഇപ്പം ഇവിടെ കൃഷിയൊന്നും ഇല്ലല്ലേ. പക്ഷെ നമ്മൾ ഒരു വട്ടം വന്നപ്പോ കൃഷി ഇല്ലായിരുന്നോ? ഒരു വട്ടം വന്നപ്പോ നെല്ലൊക്കെ ഇങ്ങനെ നെല്ലാണോ എന്താന്ന് അറിയില്ല, എന്തോ ഒരു ഗ്രെയിൻ ആണ് നമുക്ക് കാണാൻ. നമ്മുടെ നെല്ല് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം, എന്തോ സംഭവമാണ്. അപ്പൊ നമുക്ക് ഇനി അവിടുന്ന് ഇവിടുന്ന് നമുക്ക് അവിടെ വരെ നടന്നു പോകണം. എന്നാലാണ് നമുക്ക് ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട്. ഈ കണ്ടില്ലേ, ഇവിടെ നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോ പാർക്കിംഗ് ഒക്കെ ഫ്രീ അല്ലായിരുന്നോ? ഇത്തവണ ഇവിടെ പുതിയൊരു മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോ പേൻ ഡിസ്പ്ലേ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പം ഒരു 10-12 വണ്ടികള് ഇവിടെ കിടപ്പുണ്ട്. അത്രത്തോളം ആൾക്കാർ വരുന്നൊരു സ്പോട്ട് കൂടെയാണ്. ഇവിടെ നമ്മൾ വന്നപ്പം നേരെ ഫ്രണ്ടിലായിട്ട് ഒരു പൈൻ മരവും കൂടെ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് കായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മള് പണ്ട് വാഗമണ്ണിലൊക്കെ പോകുമ്പോൾ കാണത്തില്ല. അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ കാടൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം കണ്ടില്ലേ. അനുവേ, നമ്മുടെ നാട്ടിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൈൻറെ സീഡ് ഇത്. നമ്മുടെ നാട്ടിലെ മറ്റേ കുഴിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തില്ലേ. ഇത് കണ്ടോ, ഇത് കല്ല് പോലെ ഇരിക്കുന്നു അല്ലേ. എങ്ങനെയുണ്ടത്? ഇത് കൊള്ള നാട്ടിലേ നല്ലത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നോർമൽ ആണല്ലേ. അതെ, കണ്ടില്ല, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ നിരന്ന് ഇപ്പോണ്ട്. ഇവിടെ നമുക്ക് പേ ആൻഡ് ഡിസ്പ്ലേ നമുക്ക് മൊബൈലിലാണ് ചെയ്തത്. ഇവിടെ മെഷീൻ എന്തോ അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് സ്കാൻ ആവുന്നില്ലായിരുന്നു. അതെ, ഇവിടെ നമുക്ക് പേ ബൈ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഫുള്ളൊരു സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ, നമ്മൾ ഈ ഒരു ഡേ മാർക്കിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ നമുക്കിവിടെ കോസ്റ്റൽ പാത്ത് ഉണ്ട്, പിന്നെ ഫെറി റിവർ ഡാട്ട് ഉണ്ട്. ഇത് ഡാട്ട് മൗത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമാണ്. ഇത് കിങ്സ്വെയറും ഡാട്ട് മൗത്തും, ഇത് രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. കിങ്സ്വെയർ ക്യാസിൽ ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ ഇവിടെ ഡാട്ട് മൗട്ട് ക്യാസിലും ഉണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ്. എന്തായാലും ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഈ ഒരു ഗേറ്റ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടാണ് നമുക്ക്. ഇത് ക്ലോസ് ആടോ അല്ല, ഇതല്ലേ നമുക്ക്. ഇതെങ്ങനെയാ ഓപ്പൺ ആക്കുന്നത്? ആ, ഇനി കുറച്ച് നടക്കാനുണ്ടല്ലേ. ഇന്നാണെങ്കിൽ നല്ല സൂര്യനുണ്ട്, നല്ല അടിപൊളി സൂര്യനുണ്ട്, തണുപ്പുണ്ട്, എല്ലാം കാറ്റും ഉണ്ട്, വെയിലും ഉണ്ട്. സൂര്യനാണെങ്കിൽ എങ്ങനെ മനത്ത് ഇപ്പൊ ഉണ്ട്. ഞങ്ങൾ സൂര്യനെ അന്ന് കണ്ടപ്പോ തന്നെ വണ്ടി എടുത്ത് ഇറങ്ങുവായിരുന്നു അല്ലേ. എന്തേലുമൊക്കെ നമുക്ക് കാണാമല്ലോ നടന്നിട്ട്. കാരണം നമ്മളിവിടെ കുറെ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര രസമാണ്. നമ്മൾ ശരിക്കും സണ്ണി സൂര്യനുള്ള സമയത്ത് വരുവാണെങ്കിലാണ് നമുക്ക് ഇവിടെ കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കാണാനൊക്കെ. കാരണം ഇവിടെ ഒരുപാട് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നവഴിക്ക് നമുക്ക് കുറെ ഫാം ലാൻഡുകളും ഹോഴ്സിന്റെ റൈഡിങ് സെന്ററുകളും അങ്ങനെ ഒരുപാടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിലും നമുക്ക് നമ്മൾ പശു അല്ലേ, പശു ഉണ്ട്, ആടുണ്ടോ തോന്നല്ലേ, ഓർക്കുന്നില്ലേ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞോട്ടം പോയി അവിടെ ചെമ്മരിയാടും അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം രസമാണ്, മൊത്തത്തിലൊരു വൈബുള്ള സ്ഥലമാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ വന്നപ്പോ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അല്ലേ. അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് നമ്മൾ കുതിരേനെയും പശുവിനെയും ആടിനെയും ഒക്കെ വന്നവഴിക്ക് കണ്ടായിരുന്നു അല്ലേ, ആടിനെയൊക്കെ അന്ന് കണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഞങ്ങൾ കണ്ടില്ല, കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാ. പക്ഷെ എന്തായാലും ആ ഒരു വീഡിയോ കൂടെ ഇതിൽ നിങ്ങൾ കാണും, സൂപ്പറാണ്.
ഈ ഒരു റൂട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫാംസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഗ്രൂം മെഡോസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാം കാണാം, അതേപോലെ തന്നെ നെത്വേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളിഡേ കോട്ടേജസ് കാണാം. ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ മൊത്തം ഇതേപോലെ കോട്ടേജസ്, അവിടെ ഒരുപാട് കുതിരകൾ നിൽപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണെങ്കിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ എന്നാൽ അതിന്റെ ഇലകളെല്ലാം പോയിട്ട് ഇപ്പം ഡ്രൈതുകൊണ്ട് തന്നെ ഇലകളൊക്കെ പോയിട്ട് ഇപ്പം കമ്പിള് മാത്രമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ നിന്ന് കുതിരകളൊക്കെ ഓടി വരുന്നുണ്ട്, നമ്മളെ കണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നോക്കുവാണെങ്കിൽ കുതിരകൾക്കുള്ള വെള്ളം ദേ ഈ ഒരു ടാങ്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദേ ഇപ്പൊ നമ്മൾ വന്നു നിന്നപ്പം ദേ പോണീസ് അല്ലേ, എങ്ങനെയുണ്ട് കാണാൻ? മുടിയൊക്കെ മറ്റേ ആനയില്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാല് കുതിരകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതെന്താ? ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ വരുന്നവര്. നമ്മൾ വന്നപ്പോ എന്തെങ്കിലും കൊണ്ടുവരും വിചാരിച്ചായിരിക്കും. അതൊരു വയസ്സി കുതിരനെ പോലെ ഉണ്ടല്ലേ. ഇവരെന്തേ മേത്തിട്ടേക്കുന്നത്? കടിക്കുവരിഞ്ഞ് ആ കുതിര ചെരിഞ്ഞവിടെ മാറിയിരിക്കും. മാറിയിരിക്കും എല്ലാം കടിക്കും. മാറിയിരിക്കട്ടെ, ചാടി വരുവേ. ഏ അച്ചച്ചനോ, ഏത് അച്ചച്ചൻ? ഇത് വേണ്ട, അതൊന്നും പിടിക്കണ്ട കേട്ടോ. ആ ചാടും. അതെന്താ ഇത്? അവിടെ തിരിഞ്ഞും മറിഞ്ഞ കളിക്കുന്നത്. വേണ്ട, മാറിയിരിക്കും കൊടുന്ന്. ഓ അത് കേട്ടോ, എന്ത് രസം നോക്കിയ ദൈവമേ. ഉപദ്രവിക്കോ നിങ്ങള്? പിന്നെ ഉപദ്രവിക്കരുത്, ചവിട്ട്. എനിക്ക് പേടിയാ. എന്റെ പല്ലൊക്കെ നല്ല രസമായിരിക്കും. അല്ല ബാക്കിൽ കാണുന്ന കുഞ്ഞത് കുതിര തന്നെയാണോ? അത് കണ്ടിട്ട് വേറെ എന്തോ പോലെ. ഇതാണോ ഫുഡൊന്നും കിട്ടുന്നുണ്ടല്ലോ അറിഞ്ഞപ്പോഴേക്ക് അത് പോകുന്നുണ്ട് തിരിച്ച്. നിങ്ങൾ വന്നപ്പോഴേക്ക് അവര് കുറെ പ്രതീക്ഷിച്ച് അവര് ഓർത്ത് ഹായ് പോണി. ഹലോ ഹായ് പോണി. കൈ കടിച്ചത് മുടിയത് രണ്ട് മുള്ളു 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 കുത്തുന്നീണ്ട് മുടി തൊടണോന്നുണ്ടോ? പക്ഷെ പേടിയൊന്നും തോന്നാ. എന്റെ കൈ എന്നാലും ഫുഡാന്ന് വിചാരിച്ചു. ഹലോ പോണി, എന്ത് കുണ്ടുമുണ്ടിനെ പോലെ ഇരിക്കുന്നേ? എന്തോ കുണ്ടുമുണ്ടിനെ പോലെ ഇതെങ്ങനെ ആലൊക്കെ കണ്ടോ? ആരും എവിടെ നിന്നൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു. ആടും കുതിര ഓടും കുതിര വെള്ളം കണ്ടാ നിൽക്കും കുതിര. അയ്യോ കഷ്ടപ്പെട്ടൊക്കെ തിന്നു. വീട്ടിലെ ആടും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനെ പറിച്ചു കൊടുക്കണായിരുന്നു. കുതിരയല്ലേ. പക്ഷെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു വഴികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അറ്റ് എ ടൈം ഒരു വണ്ടികൾക്ക് മാത്രമാണ് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ സൈഡാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരും രണ്ടുപേരും നിപ്പുണ്ട്. നമ്മൾ പോയിട്ട് വേണം അവർക്ക് പോവാനായിട്ട്. അവിടെ ചെല്ലുമ്പോ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് ചെമ്മരിയാ. ഓ ഇതൊരു ഫാം ലാൻഡ് ആണ്. അപ്പൊ രണ്ട് ചെമ്മരിയാടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ബാക്കി ചെമ്മരിയാടുകളൊന്നും ഇല്ല. പിന്നെ അതെ നമുക്ക് ബാക്കിൽ നോക്കുവാണെങ്കിൽ കടലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ മൊത്തം കടല്, ഈ ഒരു സൈഡിൽ മല. നല്ല രസമുണ്ടല്ലേ സ്ഥലം കാണാനായിട്ട്. നമ്മളിപ്പോ കുതിരേനെ കണ്ടു, ചെമ്മരിയാടിനെ കണ്ടു, ഒരു ഡോഗി കൂടെ. നല്ല കോമഡി. ഇതേപോലെ റോഡെല്ലാം ഇങ്ങനെ അങ്ങേയറ്റം വരെ ഇട്ടിട്ടുണ്ട്. വണ്ടി നമുക്ക് ഇവിടെ ആക്സസ് അല്ല, നമുക്ക് അവിടം വരെ വണ്ടി കയറ്റാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം എന്തോ കൃഷിയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് കിളുത്ത് വരണതേ ഉള്ളു, പുല്ലൊന്നും അല്ല. നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോ ഇത് മൊത്തം ഭയങ്കരമായിട്ട് വളർന്ന് ഭയങ്കര സെറ്റപ്പായിട്ട് നിക്കുവായിരുന്നു. ഇത്തവണ പക്ഷെ സീസൺ ആയില്ലെന്ന് തോന്നുന്നല്ലേ. സമ്മറായി വരുന്നല്ലേ. ആ അതായിരിക്കാം മേ ബി. ഇപ്പൊ എന്തായാലും നമുക്ക് കണ്ടില്ലേ ഇതേപോലെ വഴി കഴിഞ്ഞോട്ടം നമ്മൾ വന്നപ്പോ ഈ നിറച്ചും ചെളിയും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പതേ അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദേ ഇവിടെ നമ്മൾ വന്നപ്പം ഈ ഒരു കണ്ട, ഈ ഒരു ബാഗ് കണ്ട. ഈ ഒരു ബാഗ് എന്താണെന്ന് അറിയാനു? വാട്ടർ ടാങ്കോ? അല്ല, ഇവിടുത്തെ കൃഷി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആ ഒരു കച്ചിലൊക്കെ ഇല്ലേ, അതൊക്കെ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടൊക്കെ വെയിലത്തുനിന്നും മഴയത്തുനിന്നൊക്കെ അവര് പ്രൊട്ടക്ട് ചെയ്ത് കെട്ടി സേഫ് ആയിട്ട് വെക്കുന്നതാണ് ഈ ഒരു കാണുന്നതെല്ലാം. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നിറച്ചും പശുക്കൾ ഇങ്ങനെ നടന്നു നിൽക്കുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ ബ്രൗൺ ആൻഡ് വൈറ്റ് കണ്ടില്ലേ, ഒരുപാട് പശുക്കൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മളാണെങ്കിൽ അങ്ങനെ നടന്ന് നടന്ന് ആ ഒരു ടീം വർക്ക് എത്തിയിട്ടുണ്ട്. സൂര്യൻ പൊക്കത്ത് ടീം വാക്ക്, അതിന്റെ ഷാഡോസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി. ഞാൻ എന്തെങ്കിലും ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണെങ്കിൽ അദ്ദേഹം മൊത്തം കൃഷിയാണ്. അവിടെ ഒരു കപ്പല് കണ്ടോടാ, കണ്ട ഒരു കപ്പൽ അവിടെ.
ഇത്രത്തോളം ഹൈറ്റിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് എല്ലാം കിളിത്തിട്ട് അതിന്റെ സീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പം അത് സീസൺ എല്ലാം തോന്നുന്നത് കിളുത്ത് വരണതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഈ ഒരു സ്പോട്ട് ഇപ്പം ഈ ഒരു ഇതിൽ കാണാനായിട്ട്? എന്തായാലും നമുക്ക് അതിന്റെ അകത്ത് കയറിട്ട് അതിന്റെ അകത്ത് ടോപ്പ് ഓപ്പൺ ആണ്, ഒരു വാവട്ടം പോലെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആണ്, നമുക്ക് മേലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്കൈ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ആ ഒരു ഡേ മാർക്കിന്റെ എൻട്രൻസും കാര്യങ്ങളെല്ലാം. നമുക്ക് ഇവിടെ ഒരു വുഡൻ എന്താ പറയുക ഗേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഓപ്പൺ അല്ലേ, ഇതെങ്ങനെ ഓപ്പൺ ആക്കുന്ന? ആ ഇങ്ങനെ ബാ, വെൽക്കം ടു ഡേ മാർക്ക്. താങ്ക് യു. നീ കണ്ടില്ലേ ഇതേ, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. മറ്റേ ഇത് കണ്ട മൊത്തം ഇങ്ങനെ സീഡ് ഇങ്ങനെ വിതച്ചിട്ടേക്കുക, ചെടി ഇങ്ങനെ കെളുത്ത് കെളുത്ത് വരണേ ഉള്ളു. ആ ഒരു കറക്റ്റ് ആ ഒരു ട്രാക്കിൽ എല്ലാം ഇങ്ങനെ ഓർഡർ ആക്കിയാ ഇവിടെ ആ ഒരു സംഭവമൊക്കെ ക്ലിപ്പിക്കാൻ ഇട്ടേക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ. പക്ഷേ നമ്മൾ ആ ഒരു കെളുത്ത് നിൽക്കുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അതിന്റെ ഷാഡോസും കാര്യമെല്ലാം നമുക്ക് പക്ഷെ ഇതിൽ കാണാൻ പറ്റില്ല, ഡ്രോൺ ഉണ്ടെങ്കിൽ കാണിക്കായിരുന്നു. ഇവിടെ ഇത് കെളുത്ത് കഴിഞ്ഞാലും നല്ല രസമാണ്, ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റും. നല്ല അടിപൊളിയാണ് കേട്ടില്ലേ, നീല കടല്, നീല ആകാശം, മൊത്തത്തിൽ ഒരു നീലമയം. നേരത്തെ പറഞ്ഞ പോലെ അതേ ഒരു ബോട്ട്, ഒരു ഷിപ്പ്, കാർഗോ ഷിപ്പാണ് അത്, ആ ഒരു ഷിപ്പ് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു ഡേ മാർക്കിന്റെ ഉള്ളിലേക്ക് കയറാം, പോവാം. എക്സൈറ്റഡ് ആണോ? എന്ത് എക്സൈറ്റഡ് അല്ലേ, രണ്ടു മൂന്ന് വട്ടായിരുന്നൊക്കെ. എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല, ഇത് കണ്ട് കണ്ട് എനിക്ക് എന്തോ പള്ളിയിൽ വന്നൊരു ഫീലാണ്. സ്ഥലം 25 meter ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ടോപ്പിലാണ് ഈ ഒരു മലയുടെ പൊക്കത്താണ് നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നതും. അത് തന്നെയല്ല, നമുക്ക് ഷിപ്പൊക്കെ ദൂരെ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റണമല്ലോ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു സംഭവം പണിതിട്ടേക്കുന്നത്. അയ്യോ, രക്ഷയില്ല കേട്ടോ. ഇതാണ് അതിന്റെ പറഞ്ഞില്ലേ ഒരു 8 വാതിലുകളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തേ കാണുന്നൊക്കെയാണ് ആ ഒരു വാതിൽ. നേരെ പൊക്കത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് അതിന്റെ ഹൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നോക്കി ആ ഒരു ബ്ലൂ സ്കൈയോടെ എത്ര രസമല്ലേ അതിനെ കാണാനായിട്ട്. സ്കൈ നല്ല ബ്ലൂ ആയിട്ട് നിൽക്കുന്നല്ലേ. അത് തന്നെയല്ല, സ്കൈ ബ്ലൂ, ഗ്രാസ് ഗ്രീൻ, മൊത്തത്തിൽ വരുമ്പോ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വൈബ്രന്റ് ആയിട്ട് ഒരു ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളർ അല്ലേ മൊത്തത്തില്. നീലാകാശം, പച്ചഭൂമി, അപ്പൊ എന്തായാലും ദേ നമുക്ക് ഈ ഒരു ഡവ് മാർക്കിന്റെ മുമ്പിലേക്ക് അകത്തേക്ക് ഒന്ന് കയറി കാണിച്ചു തരാം. കണ്ടല്ലേ ഇതേപോലത്തെ 8 വാതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു വെള്ളമൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇതാണ് ഇതിന്റെ അകത്തുള്ള ഒരു വ്യൂ. നോക്കി എന്നാ ഭംഗിയ, ഓ വീഡിയോയില് കാണാനായിട്ട് ഒരു രക്ഷയില്ല. നോക്കിയാ എങ്ങനെയുണ്ട് സ്ഥലം, നല്ല കാറ്റും ഉണ്ട്. ഞാൻ എന്റെ മുടിയൊക്കെ പാറി പറക്കണം. ഇതിന്റെ പൊക്കത്തൊരു ഓപ്പൺ മൗത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ, അതാണ് ഇത് ആ കാണുന്നത്. അതിന്റെ പൊക്കത്ത് നമുക്ക് ആകാശം കാണാം. എന്റെ നടുക്കൂടെ ഒരു പ്ലെയിൻ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കത്തില്ലേ. അതിന്റെ നടുക്കൂടെ ഒരു പ്ലെയിൻ പോയി കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടി. ഇപ്പൊ ആ ഒരു ഇതില്ലേ, ആ അത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ അടിപൊളിയായിരിക്കത്തില്ലേ. എന്റെ പൊന്നോ ബുദ്ധിവാദി, കണ്ടില്ലേ. അപ്പൊ ഇതാണ് ഇത്, ഞാൻ കാണിച്ചു തരാം, ഒരു എക്സാമ്പിള് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അയ്യോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാ ഉണ്ടല്ലോ തല കറങ്ങും തോന്നുന്നു. ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റും. കണ്ടില്ലേ ഇതേപോലെ ഫാം ലാൻഡ് ആണ്, നമുക്ക് അങ്ങേറ്റം വരെ നടന്നു പോകാൻ പറ്റും. ഓ നല്ല വെയിലുണ്ട്, കണ്ണീട്ടൊക്കെ അടിക്കണം. ഗ്ലാസ് വെച്ചേക്കാം. ഓ എടെ നോക്കി എന്നെ ഡാർക്ക്. ഓ ഈ ഗ്ലാസ് വെച്ചിട്ട് നോക്കി, ഭയങ്കര ഭയങ്കര ഡാർക്ക് സ്കൈ ഈ ഗ്ലാസ് വെച്ചിട്ട് കാണാൻ. മറ്റേ നമ്മുടെ ബ്ലൂ ബ്ലൂ കളറിന്റെ കളർ പാലറ്റ്സ് പോലെ ഉണ്ട്, ലൈറ്റ് ഭയങ്കര ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ആ ലൈറ്റ് ബ്ലൂവിന്റെ നടുക്ക് തന്നെ ഭയങ്കര ഡാർക്ക് ബ്ലൂ, ഗ്രീനിന്റെ തന്നെ പല പല കളേഴ്സ്, പല കളേഴ്സ്. മൊത്തത്തിൽ ഒരു 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 രസമുണ്ട് കാണാനായിട്ട്. എന്തുവാ എന്തുവാ, കൊള്ളാന്ന് കൊള്ളാന്ന്. അവിടുത്തെ വേറെന്തോ വലിയ കാര്യം പറയാൻ വേണ്ടി ഒരു വന്ന്, നമുക്ക് വലിയ കാര്യമൊന്നും പറയാറില്ല. അതെന്താ അറിയാമല്ലാത്ത ആ തുറക്കങ്ങട് കേക്കട്ടെ. ഇല്ല ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഡേ മാർക്കിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സ്ഥലമാണിത്, നമുക്ക് നല്ലൊരു
അതെ, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മള് എന്തായാലും ഇത് കുറെ നാളായിട്ട് നമ്മൾ ഇവിടെ വരണതാണ്. അപ്പൊ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഈ ഒരു വീഡിയോ ഒന്ന് എടുത്തത്. ഒന്നുമില്ല ഇവിടെ പ്രത്യേകിച്ച്, പക്ഷെ ഈ ഒരു സീനറി തന്നെ ബ്യൂട്ടിഫുൾ അല്ലേ. ഇപ്പൊ ഇപ്പൊ ഒരു സമ്മറിന്റെ ഒരു ഇത് വന്നത് കൊണ്ട്, തുടക്കമായത് കൊണ്ട് സൂര്യനൊക്കെ വന്നപ്പോഴേക്കും പ്രത്യേക ഭംഗിയുണ്ട്. ഫുള്ളൊരു നമ്മള് പണ്ട് നമ്മുടെ ബുക്കിന്റെ കവറിലൊക്കെ കാണത്തില്ലേ ആ ഒരു സീനറിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൊത്തം ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല രസമാണ്. നമ്മള് ശരിക്കും ഇംഗ്ലണ്ട് എനിക്ക് ഭയങ്കര ആ ഒരു സമ്മർ ടൈമിലാണല്ലോ ഏറ്റവും ഭംഗി കൂടുതലുള്ള. എപ്പോഴും വിന്ററിനെ വെച്ച് നോക്കുമ്പോ വിന്റർ ആണെങ്കിൽ മഞ്ഞും പെയ്യത്തില്ല, ഒരുമാതിരി വൃത്തിയായിട്ട് മഞ്ഞ് പെയ്ത സ്ഥലമുണ്ട് യുകെയില്. പക്ഷെ നമ്മള് നിക്കുന്നിടത്തില്ലല്ലോ. അപ്പൊ മഞ്ഞെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് അതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. മഞ്ഞ് പെയ്യുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ നിക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരെയും ബൈ ബൈ. പോവാണ്. ബൈ കഥം. ബൈ. കൈ പോലും പോകുന്നില്ല.